നമസ്കാരം. പത്രം രാവിലെ വായിച്ചു, വായിച്ചപ്പോൾ ആകെ അന്തിച്ചു പോയതേ. ഈ മനോരമേനെയൊക്കെ വിശ്വസിച്ച് കെ സുധാകരനൊക്കെ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും എന്നുള്ളതാണ്. മനോരമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉണ്ടായിരുന്നത് മനോരമ സുധാകരൻ്റെ വാർത്തകൾ ഏത് നിലയിലാണ്, സാധാരണ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഉള്ളതുപോലെയാണോ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ളതായിരുന്നല്ലോ. ഇന്നലെ വരെ ഇന്നലെ തന്നെ മൊഴി നൽകാൻ സുധാകരൻ പോകും എന്നാണ് പറഞ്ഞിരുന്നത്. രണ്ടാം പ്രതിയായ തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയായ സുധാകരൻ, അപ്പോൾ സുധാകരനെ ചോദ്യം ചെയ്യാനുള്ളൂ. അപ്പോൾ ചോദ്യം ചെയ്യാന്നുള്ള ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ മനോരമ ശ്രമിച്ചിരുന്നില്ല. പക്ഞ്ഞേ ഇന്ന് മനോരമ വായിച്ചാൽ സുധാകരൻ ഉണ്ടല്ലോ ഞെട്ടിത്തരിക്കും. ഇന്നത്തെ മനോരമ നേരെ ഉൾട്ടയടിച്ച് കേസിൻ്റെ ഉള്ളടക്കങ്ങളും സുധാകരൻ കുരുക്കിയത് സുധാകരനെ കുരുക്കിയത് എന്താണ് എന്ന സുധാകരൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സുധാകരൻ അറസ്റ്റിൽ എന്ന തലക്കെട്ടിലാണ്, സുധാകരൻ അറസ്റ്റിൽ എന്ന ലീഡാണ് മനോരമയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ലീഡിൻ്റെ പ്രത്യേകത, സാധാരണ സുധാകരൻ്റെ ഇത് സംബന്ധിച്ച വാർത്ത കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുധാകരൻ ഇന്നലെ ചോദ്യം ചെയ്യലിൽ കുരുക്കിയ കാര്യങ്ങൾ വിശദമായി തന്നെ വളരെ ഗൗരവത്തിൽ മനോരമ ജേർണലിസ്റ്റിക്കായി തന്നെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശബ്ദ സന്ദേശങ്ങളും ചിത്രങ്ങളും സുധാകരന് കുരുക്കായി എന്നാണ് മനോരമയുടെ പ്രധാനപ്പെട്ട അനുബന്ധമായി നൽകുന്ന വിവരം. പരാതിക്കാർ കൈമാറിയ ചിത്രങ്ങൾ, ശബ്ദ സന്ദേശങ്ങൾ ഇതെല്ലാം കുരുക്കായി. വിശദാംശങ്ങൾ പലവട്ടം സന്ദർശിച്ചതിൻ്റെ വിശദാംശങ്ങൾ മൊഴിയായി കിട്ടി. ഗൾഫിലെ രാജകുടുംബത്തിൻ്റെ എന്തോ പുരാവസ്തു കൊടുത്ത് അതിൻ്റെ പൈസ കേന്ദ്രത്തിൽ നിന്ന് റിലീസായി കിട്ടണം, വിദേശത്ത് നിന്ന് വരാനുള്ള അനുവാദം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുധാകരൻ്റെ അടുത്ത് പോയതായി വാങ്ങിത്തരാം എന്ന് മോൻസൺ വഴി സുധാകരൻ സമ്മതിച്ചതായിട്ടാണ് പരാതി. അങ്ങനെയാണ് പൈസ വാങ്ങിച്ചതായിട്ട് പരാതി. 25 ലക്ഷം രൂപ ചോദിച്ചു, 10 ലക്ഷം കൊടുത്തു എന്നുള്ളതാണല്ലോ പരാതി. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള വൈരുദ്ധ്യങ്ങളാണ് സുധാകരനെ കുരുക്കിയത് എന്നാണ് മനോരമ വാർത്ത. എത്ര തവണ സുധാകരൻ സന്ദർശിച്ചു എന്നുള്ളത് അക്കമിട്ട് ക്രൈംബ്രാഞ്ച് സുധാകരനോട് ചോദിച്ചു. എന്തിനാണ് എന്ന് ഓരോ തവണയും ഉള്ള യാത്രയെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ സുധാകരന് പലതും ഓർമ്മയില്ല. മാത്രമല്ല മൊഴികളൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. വൈരുദ്ധ്യം പൊളിക്കുന്ന അടുത്ത ചോദ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ സുധാകരൻ ഞെട്ടിത്തരിച്ചിരിക്കും എന്നുള്ളതാണ് മനോരമയിലെ വാർത്തയിൽ പറയുന്നത്. അതേസമയം സുധാകരൻ്റെ മറ്റ് പ്രതികരണങ്ങളൊക്കെ മനോരമ ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അകത്ത പേജിൽ മനോരമ നൽകുന്നത് പരാതിക്കാരുടെ മൊഴികളിലെ പൊരുത്തം സുധാകരന് കുരുക്കായി എന്നുള്ള. സാധാരണ പരാതിക്കാരുടെ മുമ്പിൽ ഈ കാര്യം വിശദീകരിക്കുന്ന പ്രതിയുടെ പൊരുത്തക്കേടാണല്ലോ മൊഴിയിലെ കുഴപ്പമുണ്ടാക്കുക. എന്നാൽ ഇത് പരാതിക്കാരുടെ മൊഴികളിലെ പൊരുത്തം സുധാകരന് കുരുക്കായി എന്നുള്ള വാർത്ത വരെ കൊടുത്തു. മാത്രമല്ല ഈ വാർത്തയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നറിയോ? പെരുമ്പാവൂർ കോടതിയിൽ മോൻസൺ മാവുങ്കലിനെതിരെ രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിലെ പരാതിക്കാരിയായ മോൻസൻ്റെ മുൻ ജീവനക്കാരി നൽകിയ മൊഴികളിൽ സുധാകരനും മോൻസനും തമ്മിലുണ്ടായ അടുപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് മറ്റേ നേരത്തെ ദേശാഭിമാനിയിൽ വന്ന വിവാദമായ വാർത്തയുടെ തുടർച്ചയായിട്ടുള്ള വിവരമാണ്. മാത്രമല്ല പീഡന പരാതിയിൽ സുധാകരനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് മനോരമ പറയുന്നുണ്ട്. അതേസമയം മോൻസൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും സുധാകരൻ പല തവണ സന്ദർശിച്ചതിൻ്റെ വിശദാംശങ്ങൾ ജീവനക്കാരിയുടെ മൊഴികളിലുണ്ട്. ഈ മൊഴികളും തട്ടിപ്പ് കേസിലെ പരാതിക്കാരുടെ മൊഴികളും പൊരുത്തപ്പെട്ടു. പീഡനക്കേസിൽ സുധാകരനെതിരായ മൊഴിയാണല്ലോ വിവാദമായ വിഷയം. അപ്പോൾ ഇതിൻ്റെ കുറച്ചടുത്തേക്ക് നേരത്തെ പറഞ്ഞ പീഡന സമയം നടന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിനിടയിൽ സുധാകരനെ ഇവിടെ സന്ദർശിച്ചു എന്നുള്ളതാണ് വിവാദമായ വാർത്ത, ദേശാഭിമാനി വാർത്ത. അതാണ് എം വി ഗോവിന്ദൻ ഉന്നയിക്കുകയും കുഴപ്പത്തിലായി എന്ന് പറയുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇന്നലെ ദേശാഭിമാനി മൊഴിയുടെ കോപ്പിയടക്കം ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഒരു ജീവനക്കാരിയുടെ മൊഴി, ഈ സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ മൊഴി അപ്പോഴും ചർച്ചകളിലേക്ക് വന്നു, അത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. എന്നാൽ ഇന്ന് മനോരമ കുറച്ചും കൂടി അടുത്തെത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ മൊഴിയുണ്ട്, ആ മൊഴിയും ഈ മൊഴിയും പൊരുത്തപ്പെടുന്നതാണ്, തട്ടിപ്പിലെ കേസിലെ മൊഴിയും പൊരുത്തപ്പെടുന്നതാണെന്ന്. പരാതിക്കാരുടെ മൊഴികളിലെ പൊരുത്തം സുധാകരന് കുരുക്കായ മറ്റൊരു പ്രധാനപ്പെട്ട കുരുക്ക് മനോരമ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കടുപ്പിച്ച് സർക്കാർ തിരിച്ചടിക്കാൻ പ്രതിപക്ഷം എന്ന തലക്കെട്ടിൽ മനോരമ രാഷ്ട്രീയ സാഹചര്യവും വിശദീകരിക്കുന്നുണ്ട്. ഇത്രയും ദിവസം ഉള്ള രാഷ്ട്രീയ വിശകലന സ്റ്റോറികൾ ഒക്കെ സുധാകരനെതിരായ നീക്കം സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കും പ്രതിസന്ധിയിലാക്കും എന്നായിരുന്നു. എന്നാൽ ഇത്തവണ ഒരു ബാലൻസ് ഈ സ്റ്റോറിയിൽ, സുജിത് നായരുടെ സ്റ്റോറിയിലുണ്ട്. കെ സുധാകരൻ്റെ അറസ്റ്റ് സൃഷ്ടിക്കുന്ന ചലനങ്ങളിലേക്ക് രാഷ്ട്രീയ കേരളം എന്നാണ്. കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. പക്ഷേ പ്രതിഷേധത്തിൻ്റെ വാർത്തയൊന്നും മനോരമ എന്തായാലും ഒന്നാം പേജിലൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ തിരിച്ചറിവിൻ്റെ തുടർച്ചയായിരിക്കും. ഇത് സംബന്ധിച്ച മറ്റ് പത്രങ്ങൾ, ഇപ്പോൾ മാതൃഭൂമിയാണെങ്കിൽ പ്രതിഷേധത്തിൻ്റെ വാർത്തയൊക്കെ കൊടുത്ത് ഒന്നാം പേജ് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ കരിദിനം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി മെയിൻ സ്റ്റോറിയുടെ കൂടെ ഇത് സംബന്ധിച്ച വാർത്ത കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി സാധാരണ അറസ്റ്റ് ജാമ്യം എന്ന തലക്കെട്ടിൽ പുരാവസ്തു തട്ടിപ്പ് കേസിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശമാണ് മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി കൊടുക്കുന്നത്. പക്ഷേ അകത്ത പേജിൽ
മാതൃഭൂമി ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും അനുബന്ധ വാർത്തകളും കൊടുക്കുന്നുണ്ട്. എന്ത് സൗഹൃദം എന്ന് തുടങ്ങി 200 ചോദ്യങ്ങളാണ് സുധാകരനെ വലച്ചത്. സുധാകരനും മോൻസൻ മാവുങ്കലുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്രമാത്രം, എത്ര തവണയാണ് സന്ദർശിച്ചത്, സന്ദർശിച്ചതിൻ്റെ ഉദ്ദേശം, ഇതൊക്കെയാണ് ചോദ്യങ്ങളായി വന്നത് എന്ന് സുധാകരൻ്റെ അറസ്റ്റ് സംബന്ധിച്ച അനുബന്ധ വാർത്തയിൽ മാതൃഭൂമി വിശദീകരിക്കുന്നുണ്ട്. മംഗളവും സുധാകരൻ്റെ അറസ്റ്റ് തന്നെയാണ് പ്രധാന വാർത്ത. കേരള മതി, മാധ്യമം ഒക്കെ സുധാകരൻ്റെ വാർത്തയാണ്, അറസ്റ്റ് വാർത്തയാണ് പ്രധാന വാർത്തയാക്കിയത്. ചോദ്യം ചെയ്യലിൻ്റെ മണിക്കൂറുകൾ നീണ്ട 7.5 മണിക്കൂറും ജാമ്യത്തിൽ വിട്ടതും വീണ്ടും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മംഗളത്തിലെ വാർത്തയിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ദേശാമണി സ്വാഭാവികമായും അവരങ്ങ് ആഘോഷിച്ചിട്ടുണ്ട്. 1-ാം പേജിലെ പ്രധാന വാർത്തയായി കെ സുധാകരൻ അറസ്റ്റിൽ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനി ആഘോഷിച്ചിട്ടുണ്ട്. 7 മണിക്കൂർ ചോദ്യം ചെയ്തു. കേസിൽ 2-ാം പ്രതി മോൺസണിൻ്റെ വീട്ടിലെത്തിയത് 12-ലേറെ തവണ എന്ന് ദേശാഭിമാനി നൽകുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അതിനകത്തുള്ളത് അറസ്റ്റ് ലോക്സഭാ സ്പീക്കറെ അറിയിച്ചു എന്നുള്ളതാണ്. കെ സുധാകരൻ MP യെ അറസ്റ്റ് ചെയ്തത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ ഇമെയിലിലൂടെയാണ് അന്വേഷണ സംഘം അറിയിച്ചത്. ADGP ഇൻ്റലിജൻസ് ചീഫ് സെക്രട്ടറി വഴി സന്ദേശം കൈമാറി എന്നുള്ളത്. സുധാകരൻ എത്തിയത് പോക്സോയിലെ വീട്ടിലുള്ളപ്പോൾ എന്ന അവരുടെ നിലപാട് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കെ സുധാകരൻ മോൺസൺ മാവുങ്കലിൻ്റെ കലൂരിലെ വീട് സന്ദർശിച്ചത് മോൺസന് ശിക്ഷ ലഭിച്ച പോക്സോ കേസിലെ ഇര അവിടെ ഉള്ളപ്പോഴെന്ന് സ്ഥിരീകരിച്ചതായിട്ടാണ്. മോൺസൺ പീഡിപ്പിച്ച ഓഫീസ് ജീവനക്കാരിയും വീട്ടിലുണ്ടായിരുന്നു. 2018-2019 വർഷങ്ങളിലായിരുന്നു സുധാകരൻ്റെ സന്ദർശനം. സന്ദർശനവേളയിലെ ഫോട്ടോകളും ഫോൺ വിളി രേഖകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നും ദേശാഭിമാനിയുടെ വാർത്ത പറയുന്നുണ്ട്. അവരകത്തെ പേജിലൊക്കെ വലിയ അനുബന്ധ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. കളങ്കിതൻ നയിക്കണോ എന്ന തലക്കെട്ടിൽ KPCC പ്രസിഡൻ്റായി ഇനിയും കെ സുധാകരൻ തുടരണോ എന്ന തലക്കെട്ടിൽ അവരുടെ അനുബന്ധ സ്റ്റോറി കൊടുക്കുന്നുണ്ട്. അതേസമയം ഇടനിലക്കാരൻ പണം കൈപ്പറ്റിയതിനും തെളിവ് എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുന്നുണ്ട്. മാത്രമല്ല ഈ ഇത് സംബന്ധിച്ച വാർത്തയിലൊരു പ്രധാനപ്പെട്ട കാര്യം, ചോദ്യോത്തരത്തിൽ സുധാകരനെ കുഴപ്പത്തിലാക്കിയ ഒരു കാര്യം, മോൺസനെ ഭയക്കുന്നുണ്ടോ എന്ന് അന്വേഷണ സംഘം ചോദിച്ചു. അപ്പോൾ സുധാകരൻ പറഞ്ഞത് മോൺസനെ ഭയക്കുന്നുണ്ട്, എന്തെങ്കിലും വിളിച്ചു പറയോ എന്ന ഭയം എനിക്കുണ്ട് എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ്. ഇങ്ങനെ പല വിശദാംശങ്ങൾ, ചില പ്രധാനപ്പെട്ട എന്നാൽ കിട്ടാവുന്നതായ, ഇന്നലെ 7.5 ചോദ്യോത്തരം അവസാനിപ്പിച്ചത്, അതിനുശേഷം കിട്ടുന്ന വിവരങ്ങളൊക്കെ എല്ലാ പത്രങ്ങളും നന്നായി തന്നെ ആഴത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പത്രങ്ങളെല്ലാം പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. മാതൃഭൂമി 1-ാം പേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ട ഒരു ഗംഭീര ചിത്രവും US കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എത്തിയതിനു മുമ്പുള്ള കൈവീശി കാണിക്കുന്ന ചിത്രവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഇന്ത്യയിൽ ഒരു വലിയ കാര്യം നടന്നു. BJP വിരുദ്ധ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി യോഗം ചേർന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിയതിൻ്റെ വാർത്തയാണ്. അത് എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോട് കൊടുക്കുന്നുണ്ട്. മനോരമ ഇത് ഈ വാർത്ത നൽകുന്നതോടൊപ്പം മറ്റൊരു രസകരമായ ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടയിൽ ലാലു രാഹുൽ ഒരു സ്വകാര്യ സംഭാഷണം മനോരമ വാർത്ത നൽകുന്നുണ്ട്. മനോരമ അങ്ങനെയുള്ള വാർത്തകളൊക്കെ നൽകാൻ അവർക്ക് ഭയങ്കര വൈദഗ്ധ്യമാണ്. രസകരമായ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, വാർത്താ സമ്മേളനത്തിനെത്തിയ ലാലു രാഹുൽ ഗാന്ധിയോട് എന്താ കല്യാണമൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ്. കല്യാണം കഴിക്കുന്നില്ലേ എന്നും ഈ താടിയൊക്കെ വെച്ച് നടന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു, താടി ഞാൻ പഠിക്കാം, കല്യാണത്തിൻ്റെ കാര്യം പക്ഷേ രാഹുൽ മിണ്ടിയില്ല എന്നുള്ളതാണ് മനോരമയുടെ വാർത്തയിലെ ഒരു രസകരമായ ഭാഗം. കഴിഞ്ഞ ദിവസമാണ് അയ്യങ്കാളിയെ അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പ്രചരിക്കുകയും അത് സംബന്ധിച്ച് വ്യാപകമായ പരാതികളും വിമർശനങ്ങളും ഉയരുകയും ചെയ്തത്. അയ്യങ്കാളി അവഹേളിച്ച പോസ്റ്റിൽ കേസെടുത്തു എന്ന വാർത്ത ഉൾപേജിൽ മനോരമ നൽകുന്നുണ്ട്. ഈ കേസ് വലിയ സന്ദേശമായി മാറട്ടെ. അയ്യങ്കാളിയെപ്പോലെ ഇന്ത്യ ലോകം ആദരിക്കുന്ന ഒരു വലിയ നായകനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു നീക്കം പോലും അംഗീകരിക്കാവുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം. അതിനെതിരായ പോലീസ് നീക്കത്തെ ശക്തമായി പിന്തുണക്കുന്ന സമൂഹമായി നമ്മൾക്ക് മാറേണ്ടതുണ്ട്. മറ്റൊന്ന്, ഏഷ്യാനെറ്റ് റിപ്പോർട്ടറുടെ ഹർജിയിൽ സർക്കാർ നിലപാട് തേടി എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. മഹാരാഷ്ട്ര കോളേജിലെ മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസിൽ 5-ാം പ്രതിയായി ചെറുക്കപ്പെട്ട ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടർ അഖില നന്ദകുമാർ നൽകിയ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി സർക്കാരിൻ്റെ നിലപാട് തേടിയത്. ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് ഹർജി 27 വീണ്ടും പരിഗണിക്കും. കേസിൽ തുടർനടപടികൾ അതുവരെ ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കിയിൽ ധീരജിനെ കുത്തിക്കുന്ന കേസിൽ പ്രതിയെ യൂത്ത് കോൺഗ്രസ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് അവരോധിച്ചത്. ആ പ്രതി ഇപ്പോഴും വിചാരണ നേരിടുന്ന സംശയാസ്പദമായി സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ആളുകളെ ആദരിക്കുന്ന പാർട്ടിയാണോ കോൺഗ്രസ് എന്ന വിമർശനം വ്യാപകമായി CPM കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ ഉയർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റൊരു
വിവാദ നായകനെ കൂടി കോൺഗ്രസ് സുപ്രധാനമായ തസ്തികയിൽ നിയമിച്ചിരിക്കുകയാണ്. അശ്ലീല വീഡിയോ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്ഥാനാർത്ഥി ജോ ജോസഫിനെതിരെ പ്രചരിപ്പിച്ച ആളിനെ കോൺഗ്രസിൻ്റെ സൈബർ സെൽ കൺവീനറാക്കി നിയമിച്ചിട്ടുണ്ട്. ദേശാഭിമാനിയാണ് ഈ വാർത്ത നൽകുന്നത്. എന്തായാലും ജോ ജോസഫിൻ്റെതിരെ വന്ന ആ വീഡിയോക്കെതിരെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അത് LDFൻ്റെ തന്നെ കൈകൾ അതിന് പിന്നിലുണ്ട് എന്ന വിധത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചാരണവുമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ ഈ വിവാദം കേസായി പരിണമിക്കുകയും കേസിൽ EM നസീറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ EM നസീറിനെ കോൺഗ്രസ് ആദരിച്ചിരിക്കുന്നു. അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചയാളെ കോൺഗ്രസ് സൈബർ സെൽ കൺവീനർ ആക്കിയിരിക്കുന്നു. കോൺഗ്രസിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനുള്ള യോഗ്യത ഇതൊക്കെയാണോ എന്നാണ് കെ സുധാകരൻ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടതിൻ്റെ പിറ്റേന്നാൾ നമുക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു കാര്യം. മെസ്സിക്ക് ഇന്ന് 36 വയസ്സായി. അദ്ദേഹത്തിൻ്റെ പിറന്നാളാണെന്ന് ലയണൽ മെസ്സിയുടെ പിറന്നാൾ എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ നൽകുന്നത് മാതൃഭൂമി ഖത്തർ ലോകകപ്പിലെ നേട്ടത്തോടുകൂടി പൂർണ്ണതയിലെത്തിയ സമ്പൂർണ്ണ കളിക്കാരൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ പിറന്നാൾ എന്ന നിലയിൽ വിശദമായ ഒരു സ്റ്റോറി കൊടുക്കുന്നുണ്ട്. ഒപ്പം ശ്രദ്ധേയമായ ഫുട്ബോൾ കായിക പ്രേമികളെ ഏറെ ആകാംക്ഷയിലാക്കുന്ന മറ്റൊരു നീക്കം ഫുട്ബോൾ രംഗത്തുണ്ടായിട്ടുണ്ട്. PSG പ്രധാനപ്പെട്ട കളിക്കാരൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് പോവുകയാണ്. 2227 കോടി രൂപയ്ക്ക് റയൽ മാഡ്രിഡിലേക്ക് എംബാപ്പെ പോകുന്നു എന്നതിൻ്റെ വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. PSG മഹാ പ്രതിഭകളുടെ ത്രയങ്ങളാണ് ആയിരുന്നു മെസ്സിയും നെയ്മറും എംബാപ്പയും. മെസ്സി പോയി, നെയ്മർ ഉടൻ പോകുമെന്ന് കേൾക്കുന്നു. ഇപ്പോൾ എംബാപ്പയും PSG നിന്ന് പോവുകയാണ്. മെസ്സി അപമാനിതനായിട്ടാണ് തിരിച്ചുപോയത്. മെസ്സിയുടെ ഫ്രാൻസിലെ അവസാന നാളുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന് മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഏറെ പ്രിയപ്പെട്ട ഇടമായതിനാലാണ് പാരീസിലേക്ക് എത്തിയത്. ഞാൻ അറിയുന്ന നിരവധി പേർ അവിടെയുണ്ട്. മികച്ച സ്വീകരണവും പ്രതികരണവും ആദ്യം കിട്ടി, പിന്നീട് ആളുകൾ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. എംബാപ്പയ്ക്കും നെയ്മറിനും എല്ലാം ഇങ്ങനെ അനുഭവമുണ്ട്. ഇരു താരങ്ങളോടൊപ്പമുള്ള എൻ്റെ ഓർമ്മകൾ പ്രിയപ്പെട്ടതാണ്, അത് മായാതെ സൂക്ഷിക്കുമെന്നും മെസ്സി പറഞ്ഞ വാക്കുകൾ എംബാപ്പയുടെ ഈ ട്രാൻസ്ഫർ സാധ്യതയുടെ പിന്നിലെ മാതൃഭൂമി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട സംഗതികൾ ഇതൊക്കെയാണ്. പക്ഷേ നാളെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നടന്ന ദിവസമാണ്. വിസ്മയ വിജയം ഇന്ത്യ നേടി ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയതിൻ്റെ 40 വർഷം നാളെ പൂർത്തിയാവുകയാണ്. ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് കിരീട നേട്ടത്തിന് 40 വർഷം. മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ഇത് സംബന്ധിച്ച് വിശദമായ വാർത്തകൾ നൽകുന്നുണ്ട്. നാളെയും വലിയ ആഘോഷമായിരിക്കും എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്ന് വ്യക്തമാവുന്നത്. മറ്റൊരു സംഭവം, നാളെ അടിയന്തരാവസ്ഥയുടെ 48th വാർഷികമാണ്. അടിയന്തരാവസ്ഥയും അതിഭീകരാവസ്ഥയും എന്ന് സമകാലിക രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥയോട് തുലനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ലേഖനം ദേശാഭിമാനി ഇന്ന് നൽകുന്നുണ്ട്. അപ്പോൾ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.